ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗ്സ് പഴയ ബ്രസീലിയൻ താരമായിട്ടുള്ള പാബ്ലോയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അത് വൈറ്റ് ആവുകയും ചെയ്തു. വൈറ്റ് മീൻസ് വൈഡ്ലി വൈറൽ ആവുകയും ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ തുടർന്ന് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ പാബ്ലോ കണക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഏജൻസിയുടെ തലവനാണ്. അതായത് കരോലിസ് കിംഗ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ, പാബ്ലോ ഏജൻസി ആയിട്ടുള്ള പ്ലെയർ ഏജൻസി ആയിട്ടുള്ള കണക്ടിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മേധാവി. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ടൊരു വിദേശ സ്ട്രൈക്കറെ തേടുന്ന സാഹചര്യത്തിൽ പാബ്ലോയുടെ കണക്ടിംഗ് മാനേജ്മെന്റുമായിട്ടൊരു സംഭവം വരുമ്പം എന്തെങ്കിലും ഒരു സൈനിങ് സൂചന ആയിരിക്കുമോ എന്നാണ് ഈ പ്രചരിക്കപ്പെടുന്ന ഊഹാപോഹങ്ങളുടെ എല്ലാം ഒരു അന്തസത്ത. പക്ഷേ കാര്യമായിട്ട് വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ, കണക്ടിംഗ് മാനേജ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ സൈനികമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നർച്ചർ ചെയ്ത് വരുന്ന താരങ്ങൾക്ക് കുറച്ച് ഫോറിൻ എക്സ്പോഡിയേഷൻസ് നൽകാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോഷർ നൽകാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങളുമായിട്ടും ഇന്ത്യയിലെ മറ്റു യങ് ടാലൻസുമായിട്ടൊക്കെ ഒരു പരിചയത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇവിടുത്തെ യങ് ടാലൻസിനെ നന്നായി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും പ്രതിഭയുള്ളവരെ വിദേശത്തെ ലീഗുകളിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ തൻ്റെ ഏജൻസിയുടെ കീഴിൽ സൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പുള്ളി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം യുവതാരങ്ങളുടെ നർച്ചറിങ്ങുമായിട്ടും ട്രാൻസ്ഫറുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് കണക്ടിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ഏജൻസി നിൽക്കുന്നത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫോറിൻ താരത്തിനെയാണ് വേണ്ടത്. അപ്പം യുവതാരങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന കണക്ടിംഗ് മാനേജ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുത്തെ യുവതാരങ്ങൾക്ക് ഫോറിൻ എക്സ്പ്ലോഷർ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ ചില ബിസിനസ് ഇൻട്രസ്റ്റിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സ്ട്രൈക്കർ സൈനിങ്ങുമായിട്ട് പാബ്ലോയുടെ സന്ദർശനത്തിന് യാതൊരു ബന്ധവുമില്ല.